വളരെ കാലങ്ങളായി സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി ക്രിസ്ത്യൻ പാതിരിമാർ, തുറന്ന് ഞാൻ പറയാം, എത്ര സൗഹൃദം നടിച്ചാലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ഉദയനിധി സ്റ്റാലിൻ അയാൾ തന്നെ ഒരു ക്രിസ്ത്യൻ പാതിരിയുടെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് നമസ്കരിക്കുകയും പാതിരി അയാളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ചിത്രങ്ങൾ ഇപ്പോൾ വൈറലാണ്. അപ്പോൾ അയാൾ പറഞ്ഞതിന് വളരെ കാര്യമായ ഒരു മതബോധം അതിൻ്റെ പിന്നിലുണ്ട്. കൃത്യമായ ഇബ്രഹാമിക് മതബോധത്തിൻ്റെ പിന്തുണ വെച്ചുകൊണ്ടാണ് സനാതനധർമ്മത്തെ ഇത്ര നിന്ദ്യമായ രീതിയിൽ, എനിക്ക് തോന്നുന്നു തന്തൈ പെരിയാർ എന്ന് ഇവർ വിളിക്കുന്ന ഇവരുടെ തലതൊട്ടപ്പൻ പോലും ഇത്ര നിന്ദ്യമായ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. അയാളും ഒരുപാട് തരത്തിൽ ഹിന്ദുധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസ്താവനയാണ് ഏറ്റവും മോശമായ ഒരു പ്രസ്താവനയായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നൊരു വാദം എന്താന്ന് വെച്ചാൽ, വാട്ട് ഇസ് സനാതനം? ദ വെരി നെയിം ഇസ് ഓൺലി ഫ്രം സാൻസ്ക്രിറ്റ്. സനാതൻ ഇസ് എഗെൻസ്റ്റ് ഇക്വാളിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് നത്തിങ് എൽസ്. ഇതാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ ഒരു പ്രസ്താവന. സനാതനം എന്നതൊരു സംസ്കൃത പദമാണ്. അത് സമതയ്ക്കും തുല്യനീതിക്കും എതിരാണ്, സാമൂഹ്യ നീതിക്കെതിരാണ് എന്നൊക്കെയാണ് അയാൾ പറഞ്ഞു വെക്കുന്നത്. സനാതനധർമ്മത്തിൻ്റെ അടിക്കല്ലായിട്ടുള്ള ആദിശങ്കരാചാര്യർ സമസ്ത വേദങ്ങളുടെയും സാരസംഗ്രഹബോധമെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ശ്രീമദ് ഭഗവത്ഗീതയുടെ 12 അധ്യായത്തിൽ വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു, അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച്ച നിർമ്മമോ നിരഹങ്കാരോ സമദുഃഖ സുഖക്ഷമി. ഇതാണ് യഥാർത്ഥ സനാതനധർമ്മിയുടെ ലക്ഷണമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിപ്പിക്കുന്നത് 5000 മുൻപേ തന്നെ. എന്താണ് ആ ദർശനം? അദ്വേഷ്ട സർവഭൂതാനാം, മനുഷ്യരോട് മാത്രമല്ല ഉണ്ടായിട്ടുള്ള സകല ജീവജാലങ്ങളോടും ചരാചര പ്രപഞ്ചത്തോടും ദ്വേഷമില്ലാതെ വർത്തിക്കൽ. നോ ഹേറ്റഡ് ടുവർഡ്സ് എനി വൺ, ആബ്സലൂട്ട് പീസ് ആൻഡ് ലവ് ഫോർ എവ്രി വൺ. ഇങ്ങനെ പൂർണ്ണമായും പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുന്ന സംസ്കാരം. പിന്നെയോ, അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയവച, യു ഷുഡ് ബി എ ഫ്രണ്ട് ഓഫ് ഓൾ ബീയിങ്സ് ആൻഡ് ഓൾസോ യു മസ്റ്റ് ബി കമ്പാഷനറ്റ് ടുവർഡ്സ് ദോസ് ഹു ആർ ഡിപ്രസ്ഡ് സപ്രസ്ഡ് ഓർ ഒപ്രസ്ഡ്. അതായത് അടിച്ചമർത്തപ്പെട്ടവരോട്, വിഷാദം അനുഭവിക്കുന്നവരോട്, വേദന അനുഭവിക്കുന്നവരോട്, ഒതുക്കപ്പെട്ടവരോടെല്ലാം കരുണ വേണം. മാത്രമല്ല നിർമ്മമോ മമതയില്ലാതെ പെരുമാറണം. ഉദയനിധി സ്റ്റാലിനും കുടുംബത്തിനും അറിയില്ല അവർ മമത കൊണ്ടുണ്ടാക്കിയ കോടികളുടെ കണക്കെടുത്താൽ മനസ്സിലാവുന്നത്. അപ്പം മമതയില്ലാതെ പ്രവർത്തിക്കണം. നിരഹങ്കാരോ, ഞാൻ ഇത്ര കേമനാണെന്ന രീതിയിൽ അഹങ്കരിച്ച് പെരുമാറരുത്. മാത്രമല്ല സമദുഃഖ സുഖക്ഷമി, ദുഃഖത്തിലും സുഖത്തിലും പരിപൂർണ തുല്യത, യാതൊരു ഇളക്കവും ഇല്ലാതിരിക്കണം, സമമായിരിക്കണം. ക്ഷമി, പൂർണ്ണമായും ക്ഷമയുള്ളവനായിരിക്കണം. ഇതാണ് സനാതനധർമ്മിയുടെ പൂർണ്ണ ലക്ഷണമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീമദ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേദാർത്ഥ സാരമായിരിക്കുന്ന സനാതനധർമ്മത്തിൻ്റെ അടിക്കല്ലായിരിക്കുന്ന ഗീതയിൽ പറഞ്ഞിരിക്കുന്നതിനപ്പുറമല്ല ഈ ഉദയനിധി സ്റ്റാലിൻ ഏതോ ക്രിസ്ത്യൻ പാതിരിമാരുടെ അടുത്ത് കാശ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മതം മാറിയിട്ടോ കൂടുതൽ പേരെ മതം മാറാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഈ 4 വിലയില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് അവരുദ്ദേശിച്ചിരിക്കുന്നത് പൂർണ്ണമായ ഹിന്ദുക്കളുടെ ഉന്മൂലനമാണ്, വംശഹത്യക്കുള്ള ആഹ്വാനമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. അയാളെന്ന് പറഞ്ഞു, BJP അയാളുടെ പ്രസ്താവനയെ വളച്ചൊടിച്ച് വംശഹത്യയ്ക്ക് അയാൾ ആഹ്വാനം ചെയ്തു എന്ന് പറയുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന പ്രത്യയ ശാസ്ത്രത്തെ ഇല്ലായ്മ ചെയ്യണമെന്നാണ്, നമ്മുടെ പ്രത്യയ ശാസ്ത്രത്തെ, നമ്മുടെ വേദങ്ങളെ, നമ്മുടെ സനാതനധർമ്മത്തെ ഇല്ലായ്മ ചെയ്യണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാം മതം ഇവിടുന്ന് ഇല്ലാതാവണമെന്ന് പറഞ്ഞാൽ, ഒരു BJP മന്ത്രി ഇവിടുന്ന് ഇസ്ലാം ഇല്ലാതാവണമെന്ന് പറഞ്ഞാൽ എന്ത് കോലാഹലം ഉണ്ടാവും? അതിൻ്റെ അതേ സമമായ പ്രസ്താവനയല്ലേ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്? മാത്രവുമല്ല ഒരു കാര്യം കൂടെ അയാൾ ചൂണ്ടിക്കാണിക്കുകയാണ്, സനാതനധർമ്മത്തിൽ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല, ഇതിന് തുല്യതയില്ല. ഈ ഗീത മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നത് ഇതാ, ഇതിത്തെ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരമ്മയ, നിനക്ക് ഞാൻ ഏറ്റവും രഹസ്യങ്ങളിൽ രഹസ്യമായിട്ടുള്ള ജ്ഞാനത്തെ ഉപദേശിച്ചു കഴിഞ്ഞു, വിമർശിച്ചത് അശേഷേണ, ഇതിനെ പൂർണ്ണമായും വിമർശിച്ച ശേഷം, ക്രിറ്റിസൈസ് എവ്രി വേർഡ് ദാറ്റ് ഐ സ്പോക്ക് ടു യു, അതിനുശേഷം നീ യഥേച്ഛസി എന്തിഷ്ടപ്പെടുന്നുവോ അതുപോലെ ചെയ്യൂ എന്ന് പറഞ്ഞ ചിന്താ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ഒരേ ഒരു മതം, ചോദ്യങ്ങളെ അനുവദിച്ചിട്ടുള്ള ഒരേ ഒരു മതം. അതായത് യാജ്ഞവൽക്യനും മൈത്രിയും തമ്മിലുള്ള സംവാദം എടുത്താൽ അറിയാം, സ്ത്രീകളാണ് ഘന, മൈത്രയി, വിശ്വവാദിനി തുടങ്ങിയിട്ട സ്ത്രീകളായിട്ടുള്ള ഋഷികമാരാണ് ചോദ്യങ്ങൾ ചോദിച്ച് ഋഷിമാരെ ബുദ്ധിമുട്ടിക്കുന്നത്. അത്ര സ്വാതന്ത്ര്യം നൽകിയിരുന്ന വെളിച്ചത്തിന്റെ ലോകമാണ് സനാതനധർമ്മം.
ആ സനാതന ധർമ്മത്തിൽ നിന്ന് 2G സ്പെക്ട്രം 3G സ്പെക്ട്രം അഴിമതിയുടെ കൂത്തരങ്ങായിട്ടുള്ള ഏറ്റവും നികൃഷ്ട ജീവികളാണ് ഇപ്പോൾ സനാതന ധർമ്മത്തെ തിരുത്താൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ആഗോള അജണ്ടയുണ്ട്, അത് കണ്ടെത്തപ്പെടേണ്ടതാണ്. ഒരു കാര്യം ഹിന്ദുക്കളായ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയുന്നത്, ഒരു കാരണവശാലും ഹിന്ദുധർമ്മത്തെ പുല്ലുവില കൽപ്പിക്കാത്ത, ഹിന്ദുക്കളെ വംശഹത്യ ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്യുന്ന, ഹിന്ദുധർമ്മം തന്നെ നശിച്ചു പോകണം ആഗ്രഹിക്കുന്ന ഇക്കൂട്ടർ ഇന്ത്യ എന്ന പേരിൽ അവതരിച്ചിരിക്കുന്നത് മാരീച വേഷമാണ്. രാവണൻ പറഞ്ഞയച്ച ദുഷ്ടനായ രാക്ഷസനാണ് മാരീചൻ. മാരീച വേഷമാണ് ഇന്ത്യ എന്ന പുതിയ സഖ്യം. അവർ എന്തെങ്കിലും അധികാരത്തിൽ വന്നാൽ എന്താണ് ഹിന്ദുക്കൾക്ക് സംഭവിക്കുക എന്ന കാര്യം ഇപ്പോഴേ കണക്കുകൂട്ടി വേണം ഓരോ വോട്ടും ചെയ്യാനെന്ന് ജനാധിപത്യ വിശ്വാസികളായ ഓരോ ഹിന്ദുവിനോടും ഞാൻ പറയുകയാണ്.